എക്സാമ്പിൾ 40. നമ്മൾ ഇത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു റെക്കോർഡഡ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിന്റെ ഡെഫിനേഷനെ കുറിച്ചായിരുന്നു റെക്കോർഡഡ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗ്രൂപ്പിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എ നോൺഎംപ്റ്റി സെറ്റ് ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ ഈ സെറ്റ് ഫോം എ ഗ്രൂപ്പ് ഇഫ് ദി ഫോളോയിങ് ത്രീ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ ഒരു നോൺഎംപ്റ്റി സെറ്റ് അത് അതിലൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം, ആ ബൈനറി ഓപ്പറേഷനും ഈ സെറ്റും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ, ഒന്നാമത് നമുക്കവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട, അത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്കുണ്ട്. പിന്നെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം ഗ്രൂപ്പ് എലമെന്റ്സിന്. മറ്റൊന്ന് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം, ഓരോ എലമെന്റിനും ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. ഈ മൂന്ന് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഈ സെറ്റ് ടുഗദർ വിത്ത് ദിസ് ബൈനറി ഓപ്പറേഷൻ ഫോംസ് എ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ആയിരുന്നു ഞാൻ ഇന്നലെ റെക്കോർഡഡ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിന്റെ എക്സാമ്പിൾസ് കുറച്ച് നമ്മൾ പറയുകയും ചെയ്തു. ഇപ്പം നമുക്ക് കുറേ എക്സാമ്പിൾസ് വേണം, ഇനി അങ്ങോട്ട് പഠിക്കുമ്പോഴും ഈ എക്സാമ്പിൾസ് പലയിടത്തും മെൻഷൻ ചെയ്യും. അപ്പം നമുക്ക് ആ എക്സാമ്പിൾസ് പരിചയപ്പെട്ടേ മതിയാവുള്ളൂ. അപ്പം 13 കഴിഞ്ഞ ദിവസം ഞാൻ പറയും, എൻ്റെ ബാക്കിയാണ് എക്സാമ്പിൾ 14. ദ കോംപ്ലക്സ് നമ്പേഴ്സ് സി പ്ലസ് എ പ്ലസ് ഐ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ കോമ ഐ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് 1 ആർ എ ഗ്രൂപ്പ് അണ്ടർ ദി ഓപ്പറേഷൻ എ പ്ലസ് ഐ ബി പ്ലസ് സി പ്ലസ് ഐ ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി ഇൻറ്റു ഐ. ദ ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് ബി എ ഈസ് മൈനസ് എ മൈനസ് ബി എ. ദ നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് C star R A group under the operation A plus B A into C plus D A is equal to A C minus B D plus A plus B C into I. The inverse of A plus B A is 1 by A plus I B equal to and the conjugate on the moment that we multiply it. Now, one doubt is called C plus the complex numbers C plus എനിക്ക് തോന്നുന്നത് അച്ചടി പിശ കാണുന്നതാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് അറിയാമല്ലോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന്. സെറ്റ് ഓഫ് ഓൾ എ പ്ലസ് ഐ ബി ഫോമിൽ വരുന്ന നമ്പേഴ്സ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ സി ഇവിടെ ഈക്വൽ സൈൻ ആയിരുന്നു വരുന്നത്, പ്ലസിന് പകരം ഇവിടെ ഈക്വൽ സൈൻ ആണ് വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എ പ്ലസ് ബി ഐ സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോംപ്ലക്സ് അതായത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റിനകത്ത് ഒരു ഓപ്പറേഷൻ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. എ പ്ലസ് ബി ഐ എന്ന് പറയുന്ന ഒരു എലമെന്റും സി പ്ലസ് ബി ഐ എന്ന് പറയുന്ന മറ്റൊരു എലമെന്റും കൂടെ എടുത്തിട്ട് എ പ്ലസ് ബി ഐ പ്ലസ് സി പ്ലസ് ബി ഐ ആഡ് ചെയ്തേക്കോ നമുക്ക് എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ബി ഇൻറ്റു ഐ എന്ന് കിട്ടും. അപ്പോൾ ഈ ഓപ്പറേഷനിൽ നമ്മുടെ സി എന്ന് പറയുന്നത് സി അണ്ടർ അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് എ ഗ്രൂപ്പ് എന്നാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. ക്ലിയർലി നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാനോ വിശദമാക്കാനോ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ അവിടെ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സെറ്റ് നോൺഎംപ്റ്റി ആണ്, ക്ലിയർ ആണത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റാണ് നോൺഎംപ്റ്റി ആണ്. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു കോംപ്ലക്സ് നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ അത് അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി, അതായത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ഉണ്ട്, അപ്പോൾ അവിടെ ബൈനറി ആ ഓപ്പറേഷനെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ബൈനറി ആണോ ഇല്ലയോ എന്ന് കൂടെ ചെക്ക് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് എലമെന്റ് എടുത്തു ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ആ സെറ്റിൽ തന്നെയുള്ള മറ്റൊരു എലമെന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റിന് ഒരു ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, അണ്ടർ ദിസ് ഓപ്പറേഷൻ. അതുകൊണ്ട് ആ ഓപ്പറേഷൻ നമ്മൾ ബൈനറി എന്ന് വിളിക്കും, സെറ്റിന് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്നും പറയും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ആഡ് ചെയ്ത രീതിയിലാണെങ്കിൽ എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ജി ടു ഐ എന്ന് വരും. ഇപ്പൊ എയും സിയും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എ പ്ലസ് സി റിയൽ നമ്പർ ആണ്, ബി പ്ലസ് സി റിയൽ നമ്പർ ആണ്. അപ്പോൾ നമ്മുടെ സെറ്റിനകത്തിലെ എലമെന്റ്സിന്റെ ഫോമിൽ വന്നില്ലേ എ പ്ലസ് സി ഒരു റിയൽ നമ്പർ, എ പ്ലസ് ഐന് മറ്റൊരു റിയൽ നമ്പർ ഫോമിൽ വന്നു. അപ്പോൾ ഈ സമ എന്ന് പറയുന്നതും ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, അതുകൊണ്ട് അത് നമ്മുടെ സെറ്റിനകത്ത് വരും. അവിടെ അപ്പൊ എന്തുണ്ട്, ഒരു ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ഇനി മറ്റൊരു
the inverse of a plus ib is minus a minus bi. നമ്മൾ ഈ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസിനകത്തിലല്ല എല്ലാ പ്രോപ്പർട്ടി വിശദമാക്കിയിട്ടില്ല, ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും അവരങ്ങനെ പറഞ്ഞിട്ടില്ല. ചെറിയ ഡൗട്ട് ഉണ്ടാകാൻ, നമ്മൾ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, അപ്പോൾ ആ ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോപ്പർട്ടീസ് മാത്രം മെൻഷൻ ചെയ്ത് പോയിരിക്കുവാണ്. ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലെ ഒരു എലമെന്റ് എടുക്കുമ്പോൾ അതുമായിട്ട് ഒരു ഓപ്പറേഷൻ, ഇപ്പൊ സ്റ്റാർ ആണ് നമ്മുടെ ഓപ്പറേഷൻ എങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ കിട്ടണം, സോറി എ കിട്ടണം, അതേപോലെ തന്നെ ഇ സ്റ്റാർ എയും എ തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഒരു എലമെന്റിന്, അതായത് നമ്മുടെ ഏതൊരു എലമെന്റിന്റെ കൂടെ ചേർന്നാലും ചേരുന്ന എങ്ങനെയാണ്, ഇവിടുത്തെ ഓപ്പറേഷൻ ഏതാണോ ആ ഓപ്പറേഷൻ വെച്ചാൽ ചേരുന്നത്, ഏത് എലമെന്റിന്റെ കൂടെ ചേർന്നാലും നമുക്ക് അതേ എലമെന്റിനെ തന്നെ തരികയാണെങ്കിൽ ആ അങ്ങനത്തെ ഒരു എലമെന്റിനെ നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ക്ലിയർലി ആ ഐഡന്റിറ്റി അഡിഷൻ ആണ് നമ്മുടെ ഓപ്പറേഷൻ. ക്ലിയർലി ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് സീറോ പ്ലസ് സീറോ ഐ. ഇപ്പൊ എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റ് ആണ്, അതിനൊരു കോംപ്ലക്സ് നമ്പറിന്റെ ആ ഒരു ടിപ്പിക്കൽ ഫോം ഉണ്ടല്ലോ അത് കാണിക്കാൻ വേണ്ടി പറയാം. സീറോ അത്രേ ഉള്ളൂ, സീറോ പ്ലസ് സീറോ ഐ എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു എലമെന്റ് ഒരു എ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ കൂടെ നമ്മൾ മറ്റൊരു എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ, ആഡ് ചെയ്യാൻ തന്നെ മൾട്ടിപ്ലൈ എന്താണോ അവിടുത്തെ ഓപ്പറേഷൻ അത് ചെയ്യുമ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ഐഡന്റിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം, അതേപോലെ ബി സ്റ്റാർ ഐ ഈക്വൽ ഐഡന്റിറ്റി ആവുകയും വേണം. അങ്ങനെയുള്ള ഒരു എലമെന്റിനെയാണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി എലമെന്റ്, അപ്പൊ സോറി ഐഡന്റിറ്റി അല്ല, സോറി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻവേഴ്സ് പറയണമെങ്കിൽ അവിടെ ഐഡന്റിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്, കാരണം ഇൻവേഴ്സിന്റെ ഡെഫിനേഷനകത്ത് എന്തുണ്ട്, നമുക്ക് ഐഡന്റിറ്റി വരുന്നുണ്ട്. സോ എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്, നമ്മുടെ അഡിഷൻ ആണല്ലോ ഇവിടുത്തെ ഓപ്പറേഷൻ, അതെന്ന് പറയുന്നത് മൈനസ് എ മൈനസ് ബി എ ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് സീറോ പ്ലസ് സീറോ ഐ എന്ന് കിട്ടും, അതാണല്ലോ നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടി. പിന്നെ പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെയായിരുന്നു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, മൂന്ന് നമ്പേഴ്സ് എ ബി സി, മൂന്ന് എലമെന്റ്സ് എ ബി സി ഉണ്ടെങ്കിൽ എ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി. അപ്പൊ അങ്ങനെ ഏത് ഓർഡർ വേണേലും മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ ഉള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്, അത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത്. പിന്നുള്ളത് അപ്പൊ അത്രയാകുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും, കോംപ്ലക്സ് നമ്പേഴ്സ് അണ്ടർ അഡിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഫോമിങ് ഗ്രൂപ്പ്. പിന്നെ അതിന്റെ കൂടെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ചിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ടുണ്ട്, നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് സി സ്റ്റാർ കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് ആർ എ ഗ്രൂപ്പ് അണ്ടർ ദി ഓപ്പറേഷൻ എ പ്ലസ് ബി എ പ്ലസ് സോറി എ പ്ലസ് ബി എ ഇൻറ്റു സി പ്ലസ് ഡി എ ഇസ് ഈക്വൽ ടു എ സി മൈനസ് ബി ഡി പ്ലസ് എ ഡി പ്ലസ് ബി സി ഇൻറ്റു ഐ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, എ പ്ലസ് ബി എ യു ഉണ്ട്, സി പ്ലസ് ഡി എ യു ഉണ്ട്. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് എ സി മൈനസ് ബി ഡി സാധാരണ അറിയാമല്ലോ നമുക്ക് എ പ്ലസ് ബി എയും സി പ്ലസ് ഡി എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്, എ സി അതായത് ഇതിനെ റിയൽ പാർട്ട് ഒരുമിച്ച് ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതിയിരിക്കുക, മൾട്ടിപ്ലൈ എല്ലാവർക്കും അറിയാമായിരിക്കും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ എ സി മൈനസ് ബി ഡി പ്ലസ് എ ഡി പ്ലസ് ബി സി ഇൻറ്റു ഐ എന്ന് എഴുതാമല്ലോ. ആ കിട്ടുന്ന കോംപ്ലക്സ് ആ കിട്ടുന്ന നമ്പറും കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എ സി മൈനസ് ബി ഡി ഒരു റിയൽ നമ്പറാണ്, എ ഡി പ്ലസ് ബി സി എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്, അതിനെ നമ്മൾ ഐ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തു എ സി മൈനസ് ബി ഡി പ്ലസ് എ ഡി പ്ലസ് ബി സി ഇൻറ്റു ഐ, അതൊരു കോംപ്ലക്സ് നമ്പർ കിട്ടി. ഇപ്പൊ രണ്ട് എലമെന്റ്സ് എടുത്ത് പ്രോഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടി. അതുകൊണ്ട് ഇത് ഇവിടെ എന്തുണ്ട്, ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഒന്നാമത് അതാണ് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടിയിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്, പിന്നെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഏത് കോംപ്ലക്സ് നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏത് ഓർഡർ വേണേലും മൾട്ടിപ്ലൈ ചെയ്യാൻ സെയിം ഇത് തന്നെ ഉണ്ടോ. സോ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതിനകത്തില് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഉപയോഗിച്ചത്. അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, രണ്ട് എക്സാമ്പിളുകൾ വന്നപ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആയതാണ്. മൂന്ന്
അഡീഷൻ ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഓപ്പറേഷനില്, സി അണ്ടർ അഡീഷൻ ആണ്, അഡീഷണൽ കോംപ്ലക്സ് നമ്പർ. അപ്പൊ അവിടുത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് A1+B1i, A2+B2i, A3+B3i, ഇങ്ങനെ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏത് രണ്ടെണ്ണം, അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്തു പിന്നെ മൂന്നാമത്തെ കൂടെ ആഡ് ചെയ്തു, അങ്ങനെ ചെയ്താലും രണ്ടാമത്തെ മൂന്നാമത്തെ ആഡ് ചെയ്തു എന്നിട്ടും ആദ്യത്തുമായിട്ട് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഒരേ നമ്പർ തന്നെയാണ്, അതാണ് അവിടുത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്മുടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ മൂന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ അത് ഏത് ഓർഡർ വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ആദ്യത്തെ രണ്ടാമത്തെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ മൂന്നാമത്തത് അങ്ങനെ ചെയ്യാം, രണ്ടാമത്തെ മൂന്നാമത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഒന്നാമത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഏത് രീതി ചെയ്താലും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് സെയിം ആൻസർ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് അവിടുത്തെ ഓപ്പറേഷൻ അഡിഷൻ ആയിരുന്നല്ലോ. രണ്ടാമത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ക്ലിയർലി നിങ്ങൾക്ക് അറിയാം ഏത് കോംപ്ലക്സ്, അതായത് ഈ പറഞ്ഞ റിയൽ നമ്പേഴ്സ് ആയാലും അതിലെല്ലാം കേസിലും മൾട്ടിപ്ലിക്കേഷൻ എവിടെ വന്നാലും അവിടെ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് വൺ എന്ന് പറയുന്നതാണോ അവിടുത്തെ ഐഡന്റിറ്റി എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം മിക്ക സെറ്റിലും എല്ലാത്തിലും മിക്ക സെറ്റിലും വൺ ആയിരിക്കും. അപ്പോ വൺ എന്ന് പറയുന്ന വൺ കോംപ്ലക്സ് നമ്പർ ആണോ, വൺ എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റിൽ തന്നെ ഉള്ള ഒരാളാണ്, അതിന് പർട്ടിക്കുലർ അത് റിയൽ നമ്പർ, പ്യൂർലി റിയൽ ആയിട്ടുള്ള ഒരു നമ്പർ ആണെന്നേ ഉള്ളൂ. വണ്ണിനെ എങ്ങനെ എഴുതാം, നമുക്ക് 1+0 ആയി എഴുതാമല്ലോ. ഈ സെറ്റിൽ തന്നെ ഉള്ള ഒരാളാണോ ആണ് വൺ, വണ്ണിനെ വണ്ണ് ആരെയും ചെന്ന് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് അതേ എലമെന്റ് തന്നെ കിട്ടുകയും ചെയ്യും. സോ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് വൺ ആണ്. പിന്നെ നമുക്കുള്ളതാണ് ഇൻവേഴ്സ് ആണ്. ഇൻവേഴ്സ് ഇപ്പൊ ആദ്യം മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയണതന്നെ, അതിനുശേഷമാണ് നമ്മൾ ഇൻവേഴ്സിന്റെ കാര്യം പറയേണ്ടത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഗ്രൂപ്പ് തിയറി ആണ് നമ്മൾ പഠിക്കുന്നത്. ഗ്രൂപ്പ് തിയറി പഠിക്കുമ്പോൾ ഗ്രൂപ്പ് പഠിക്കാതെ നമുക്ക് ഒരിക്കലും ഈ പേപ്പർ പഠിക്കാൻ പറ്റത്തില്ല. സോ ഇതിന്റെ ബേസിക്സ് ആണ്, നമ്മുടെ ഈ പേപ്പറിന്റെ ബേസിക്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതുപോലെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകൾ പഠിക്കാതെ ഇത് ഒട്ടും പഠിക്കാൻ പറ്റത്തില്ല. ഒരു സെക്ഷൻ വിട്ട് അന്നൊക്കെയാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പല പല സെക്ഷൻസ് ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ പേപ്പറാണ്, അത് ഇടയ്ക്ക് വിട്ടിട്ട് വിട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഇതൊരു വളരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ പേപ്പർ മുഴുവനും ഉള്ളത്. ഗ്രൂപ്പ് തിയറിയാണ്. സോ നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും, അങ്ങനെ പഠിക്കാനും പറ്റത്തില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നോക്കുന്നത്. A+BA എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/A+BA ആണ്. ആണെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വൺ കിട്ടുന്നത്. സോ അങ്ങനെ ഒരു എലമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു സെറ്റ് തന്നിട്ട് അതൊരു ഗ്രൂപ്പ് ആണോ എന്ന് ശരിക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ ഞാനെല്ലാം ഇത് ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ ആവുന്നു എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരെണ്ണം A+AB എന്ന് പറയുന്ന ഒരെണ്ണം നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് അറിയാം ഐഡന്റിറ്റി എന്ന് പറയുന്ന വൺ ആണെങ്കിൽ ഇതിനെ എങ്ങനെ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വൺ കിട്ടും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ A+B യൂഷ്വലി നമുക്കറിയാം 1/A+BA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് വണ്ണ് കിട്ടുന്നത്. അപ്പോൾ ആ 1/A+BA അതിനെ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ എഴുതണമല്ലോ. അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൃത്യമായിട്ട് അറിയുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. കാരണം നമ്മുടെ സെറ്റിനകത്ത് A+BA ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. A+BA-നെ അങ്ങനെ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് സെമ്മിലും കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് രണ്ട് സെമ്മിലും ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഉണ്ടെന്ന് കോംപ്ലക്സ് നമ്പേഴ്സ് എന്തായാലും ഉണ്ട്. പിന്നെ അത് നേരത്തെ വിശദമായിട്ട് പഠിക്കും കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി. അപ്പൊ ഇവിടെ നമുക്കത് ഒരു എക്സാമ്പിളായിട്ട് മാത്രം മതി. 1/A+BA-നെ അതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് A+BA-യുടെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ A-BA കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്, ഇനി ഡിനോമിനേറ്ററിൽ A+BA × A-BA ആണ് നമുക്ക് കിട്ടുന്ന A²+B², ഡിനോമിനേറ്ററിൽ കിട്ടും A²+B². അപ്പൊ അത് റിയൽ നമ്പർ ആയിട്ട് മാറി. പിന്നെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ A-BA-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, A²+B² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് A²+B²-BI/A²+B² ഇങ്ങനെയാണ്
അതിന്റെ ഇൻവേഴ്സ് ഇരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ ഇൻവേഴ്സിന്റെ ഫോം എന്ന് പറയുന്നത് എന്താണ്, ഒരു റിയൽ നമ്പർ പ്ലസ് മറ്റൊരു റിയൽ നമ്പർ ഇൻറ്റു ആയി, അതാണല്ലോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോം. ആ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സി സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാല് നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ആദ്യം എടുത്ത സെറ്റിനകത്ത് സീറോ ഉണ്ടായിരുന്നു, രണ്ടാമത് നമ്മൾ ഓപ്പറേഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കിയപ്പോൾ ഒരു മാറ്റം വരുത്തി സിക്കകത്ത് നിന്ന് സീറോവിനെ എടുത്ത് കളഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാം, നമുക്ക് ഈ ഗ്രൂപ്പ് ആകുമ്പോൾ അതിലെ എല്ലാ എലമെന്റിനും ഇൻവേഴ്സ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ ഇവിടെ സീറോ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ സീറോയിലും ഒരു ഇൻവേഴ്സ് ഉണ്ടാകണം. അപ്പൊ സീറോയിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ കിട്ടും എന്ന് ചിന്തിച്ച് നോക്കിയാലും നമുക്കൊരു ഉത്തരവില്ല. അപ്പൊ അതുകൊണ്ട് സീറോയിനെ നമ്മൾ അവോയ്ഡ് ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള സെറ്റിനെ സി സ്റ്റാർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ സീനെ സി സീറോ എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ സിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് മൾട്ടിപ്ലിക്കേഷനിൽ അതൊരു ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ ഈ ഈ എക്സാമ്പിൾ മനസ്സിലായത് നിങ്ങൾക്ക്? എക്സാമ്പിൾ മനസ്സിലായോ? ആരും വേണ്ടുന്നില്ലല്ലോ. രസ്ന രാജന മനസ്സിലായോ? ഓക്കെ, ഞാനിതിനകത്ത് നോക്കി പെട്ടെന്ന് കണ്ട പേരാ, അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. നെക്സ്റ്റ് ഈസ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിലെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ പറഞ്ഞ എക്സാമ്പിള് കുറച്ച് വിശദമായിട്ട് എഴുതിയിട്ട് ഞാൻ നോട്ട് തരാം കേട്ടോ. കാരണം ഒരു ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വരെ നമ്മൾ അങ്ങനെ പഠിക്കണം. കാരണം ഏതെങ്കിലും ഒരെണ്ണം ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രണ്ട് മാർക്കിനെങ്ങാണോ ചോദിച്ചാൽ, അത് നമ്മൾ പ്രോപ്പർട്ടികളെല്ലാം അവിടെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടി വരും. അടുത്തത് എക്സാമ്പിൾ 15. ഫോർ ഓൾ ഇന്റിജേഴ്സ് ആൻഡ് ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു 1, ദി സെറ്റ് ഓഫ് കോംപ്ലക്സ് nth റൂട്സ് ഓഫ് യൂണിറ്റി. nth റൂട്സ് ഓഫ് യൂണിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ വർഷം പഠിക്കും. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കിയാൽ കൂടുതൽ വ്യക്തമാവും. എന്നാലും ഞാൻ എന്തായാലും എന്താണെന്ന് പറയാം. ഇപ്പൊ എന്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു വൺ സാറ്റിസ്ഫൈ ചെയ്യുന്നവർ ആരൊക്കെയാണ്? ആ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് വൺ റേസ് ടു വൺ ബൈ എൻ എന്ന് എഴുതാമല്ലോ. അപ്പൊ ആ എക്സുകളാണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകളെയാണ് നമ്മൾ കോംപ്ലക്സ് nth റൂട്സ് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അതിനെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര വെച്ചിട്ട് അതിന് n സൊല്യൂഷൻസ് ഉണ്ടാവും എന്ന് നമുക്ക് കിട്ടും. അപ്പൊ n കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് ഉള്ളത്. അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു ഒരെണ്ണേ ഉള്ളൂ, ആകെ ഒരെണ്ണേ ഉള്ളൂ റിയൽ സൊല്യൂഷൻ, അതായത് വണ്ണ് തന്നെയാണ് ആ റിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ചില കേസിൽ മൈനസ് വണ്ണോട് വരും. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൺ ആണെങ്കിൽ വണ്ണും മൈനസ് വണ്ണും ആണ് അതിന്റെ സൊല്യൂഷൻ. അതല്ലാതെ ബാക്കിയെല്ലാം കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ ആവാനാണ് സാധ്യത. അപ്പം ഇവിടെ നോക്കൂ, ഫോർ ഓൾ ഇൻറ്റിജേഴ്സ് ആൻഡ് ഡേറ്റാ ആംഗിൾ വൺ ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് nth റൂട്സ് ഓഫ് യൂണിറ്റി. കോസ് കെ ഇൻറ്റു 360/n പ്ലസ് ഐ ഇൻറ്റു സൈൻ കെ ഇൻറ്റു 360/n സച്ച് ദാറ്റ് കെ ഈസ് ഈക്വൽ 0 1 2 എക്സെട്രാ ടു n മൈനസ് 1, ദാറ്റ് ഈസ് കോംപ്ലക്സ് സീറോസ് ഓഫ് എക്സ് റേസ് ടു n മൈനസ് 1. തമ്മിൽ പറഞ്ഞത് അപ്പം nth റൂട്സ് ഓഫ് യൂണിറ്റി ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. കോസ് കെ ഇൻറ്റു 360/n പ്ലസ് ഐ ഇൻറ്റു സൈൻ കെ ഇൻറ്റു 360/i. ആ കെയ്ക്ക് സീറോ മുതൽ സീറോ കൊടുക്കുമ്പോൾ ഒരു റൂട്ട് കിട്ടും, വണ്ണ് കൊടുക്കുമ്പോൾ അടുത്ത റൂട്ട് കിട്ടും. അങ്ങനെ എൻ മൈനസ് വൺ വരെയുള്ള നമ്പേഴ്സ് നമ്മൾ കെയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആകെ എൻ എണ്ണം കിട്ടും, എൻ റൂട്ട്സ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആണ് നമ്മുടെ കോംപ്ലക്സ് nth റൂട്സ് ഓഫ് യൂണിറ്റി. അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതാണ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ ഇപ്പൊ അതൊരു എക്സാമ്പിൾ ആണ്. എന്റെ താഴെ പറഞ്ഞത് റീകോൾ ഫ്രം ചാപ്റ്റർ സീറോ, അതായത് കോംപ്ലക്സ് നമ്പർ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ക്യാൻ ബി റെപ്രസെന്റഡ് ജിയോമെട്രിക്കലി ആസ് ദി പോയിന്റ്സ് കോസ് തീറ്റ സൈൻ തീറ്റ ഇൻ എ പ്ലെയിൻ കോർഡിനേറ്റൈസ്ഡ് ബൈ എ റിയൽ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ഇമാജിനറി ആക്സിസ്.
where theta is the angle formed by the line segment joining the origin and the point cos theta sin theta and the positive real axis. Thus, the six complex zeros or x axis x is equal to 1 are located at points around the circle of radius 160 degree apart as shown in figure. So, x raised to 6 is equal to 1 എന്ന് പറയുന്നപ്പം നമ്മൾ കോംപ്ലക്സ് എൻഡ് റൂട്സ് ഓഫ് യൂണിറ്റിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ n is equal to 6 ആകുമ്പോൾ ആ ഇക്വേഷൻ എന്താണ്? x raised to 6 is equal to 1 ആണ്. അപ്പൊ സിക്സ്ത് റൂട്സ് nth റൂട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് സിക്സ്ത് റൂട്സ് ഓഫ് യൂണിറ്റി അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അത് ഇവിടെ വരച്ച് കാണിച്ചേക്കുവോ. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നമ്മുടെ ആർഗന്റ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. ആർഗന്റ് പ്ലെയിനില് ആയിട്ട് അടയാളപ്പെടുത്താൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കോംപ്ലക്സിന്റെ പേപ്പറിൽ പഠിക്കും. അപ്പൊ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നത് കോർഡിനേറ്റ് ഓഫ് ഏരിയ ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഇപ്പൊ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഉണ്ടെങ്കിൽ കോസ് തീറ്റ അവിടെ കോസ് തീറ്റ സൈൻ തീറ്റ നമുക്ക് അതിനെ അടയാളം ചെയ്യാൻ സാധിക്കും. തീറ്റന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് ഓരോ ഓർഡറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ അപ്പോ അങ്ങനെ അടയാളം ചെയ്യുന്നു. അതേപോലെ തന്നെ എക്സ് റേസ് സിക്സ് ഇസ് ഈക്വൽ ടു 1 ന്റെ സിക്സ്ത് റൂട്ട്സ് ഓഫ് ആറ് റൂട്ടുകൾ ഉണ്ടാവും. ആ ആറ് റൂട്ടുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ കോസ് കെ ഇൻറ്റു 360/6 പ്ലസ് ഐ സൈൻ കെ ഇൻറ്റു 360/6 കെ 0, 1, 2 അങ്ങനെ പോയി 5 വരെയാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് പിന്നെ ഓരോന്നും സിക്സ് റൂട്ട്സ് കിട്ടുന്ന ആ സിക്സ് റൂട്ട്സ് കേടെ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സിക്സ് റൂട്ട്സ് ഉണ്ടെങ്കിൽ ഈ 360 ഡിഗ്രീനെ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ റൂട്ട് നമുക്ക് കിട്ടുന്നത് 360/6 നമുക്ക് 60 കിട്ടുന്നത്. അപ്പോൾ ഓരോ റൂട്ടും 60 ഡിഗ്രി വ്യത്യാസത്തിലായിരിക്കും ഈ യൂണിറ്റ് സർക്കിളില് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ആറിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ 360 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഗ്രി ഇപ്പൊ 45 കിട്ടുന്നതെങ്കിൽ ഈ ഇവിടുന്ന് നമ്മുടെ എക്സ് ആക്സിസ് നമ്മൾ 45 ഡിഗ്രി ആകുന്നിട്ട് ആദ്യത്തെ റൂട്ട് മാർക്ക് ചെയ്യും. അടുത്ത റൂട്ട് അവിടെ നിന്ന് 45 ഡിഗ്രി മാറി മാർക്ക് ചെയ്യുക. അങ്ങനെ അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കിട്ടും. അതാണ് അവിടെ നമുക്ക് അടയാളപ്പെടുത്തി കിട്ടിയിട്ടുള്ളത്. കണ്ടുപിടിച്ചതാണ്, അതിലെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിച്ചതാണ്. എക്സാമ്പിൾ 16, ദ സെറ്റ് R^n. R^n എന്താണെന്ന് അറിയോ? നമുക്ക് ആർ സ്ക്വയർ എന്താണെന്ന് അറിയാലോ. ഓർഡേറ്റ് വേർ എ കോമ ബി സച്ച് ദാറ്റ് എയും ബിയും ആറിലെ എലമെന്റ്സ് റിയൽ നമ്പേഴ്സ് ആണ്. ഈ R^n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറിനെ എൻ ടൈംസ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്. ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് എൻ ടപ്പിൾസ് ആണ്. എൻ ടപ്പിൾസിലെ ഓരോ എൻട്രിയും എവിടെ നിന്നുള്ളതാണ്? ആറിൽ നിന്നുള്ള ാണ്. അപ്പൊ ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ക്രോസ് പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ ആറിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു R^n മുതൽ അങ്ങനെ പറയുള്ളൂ. R^n പറയുള്ളൂ കേട്ടോ. R^n/R എന്നൊക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. R^n വരുന്ന എലമെന്റ്സ് സെറ്റ് ഫോർ A1, A2, A3, A1, A2, A1, A2, A1, A2, A1, 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 A1,
ആണ്. അപ്പോൾ അഡിഷൻ കണ്ട് രണ്ട് എലമെന്റ്സ് എടുക്കുന്നു, എ യുടെ ഏറ്റവും ചെറിയ എയിലും ബി യുടെ ഏറ്റവും ചെറിയ ബി എൻ്റെ രണ്ട് എലമെന്റ്സ് എടുത്തു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പോണന്റ് വൈസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. എ വൺ പ്ലസ് ബി വൺ കോമ എ ടു പ്ലസ് ബി ടു കോമ എക്സെട്ര എൻ പ്ലസ് ബി എൻ. അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എ നമുക്കൊരു എൻ ടപ്പിൾ കിട്ടി, ഓരോ എൻട്രിയും റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ സെറ്റും പറഞ്ഞു, അവിടുത്തെ ഓപ്പറേഷനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നോക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ നോക്കും ഇത് ക്ലോഷർ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടോ, ഈ ഓപ്പറേഷൻ ബൈനറി ആണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മറ്റ് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ അഡിഷൻ ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുമ്പോൾ അഡിഷനിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം എ വണ് ഏറ്റവും ഇപ്പം മൂന്നെണ്ണം വേണ്ടി വരുമല്ലോ എലമെന്റ്സ്. എ വണ് ഏറ്റവും എടുക്കുന്നു, അടുത്ത ബി വൺ ഡിറ്റേസർ ബി എൻ, മൂന്നാമത്തെ എലമെന്റ് സി വൺ സി ഡിറ്റേസർ സി എൻ, അങ്ങനെ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ എ വണ് ഏറ്റവും എ എൻ എ പ്ലസ് ബി. അത് ഏത് രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, റിയൽ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുമ്പം ഓർഡർ മാറിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. സൊസൈറ്റി പ്രോപ്പർട്ടി. നെക്സ്റ്റ് നോക്കേണ്ടത് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ എന്നാണ്. ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരിക്കും? ഏതൊരു എൻട്രപ്പിളിനെയും അതിൻ്റെ കൂടെ ചേരുമ്പോൾ, അതായത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് അതേ എൻട്രപ്പിൾ തരുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്?
ആയ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ 0 0 0 എക്സെട്ര 0 ആണ്. എല്ലാ കോർഡിനേറ്റും 0 ആവുന്ന നമ്മുടെ എലമെന്റ് ആണ് ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി. നെക്സ്റ്റ് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് കൊണ്ടോ നോക്കേണ്ടത്. അഡിറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞിട്ടാണ് അഡിറ്റീവ് ഇൻവേഴ്സ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഒരു എയുടെ ടു എക്സെട്ര എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓരോ എൻട്രിയുടെയും നെഗറ്റീവ് -a1 -a2 -a n എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ അഡിറ്റീവ് ഇൻവേഴ്സ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് -a1 -a2 -a n അത് തിരിച്ച് ആഡ് ചെയ്താലും ഇങ്ങനെ തന്നെ കിട്ടും -a1 -a2 -a n അങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഈ എന്താണ് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്. ഈ മൂന്ന് പ്രോപ്പർട്ടിയും വന്നപ്പോൾ ഇതെന്തായി ഗ്രൂപ്പായി. നെക്സ്റ്റ് എക്സാമ്പിൾ 74 എ ഫിക്സഡ് പോയിന്റ് ഓർഡേർഡ് ബൈ എ ബി ഇൻ ആർ ടു ഡിഫൈൻ ടി എ ബി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആർ ടു ആർ ടുയിലേക്ക് ഡിഫൈൻ ചെയ്യാണ്. എക്സും അപ്പോൾ ഒരു ഒരു എ ബി നമ്മൾ ഫിക്സ് ചെയ്യുന്നു. എ ബി എന്ന് പറയുന്ന എലമെന്റ് ഫിക്സ്ഡ് ആണ്. ഇനി ടി എ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോർ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ടി എ ബി ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സ് വൈ എന്ന് പറയുന്ന എലമെന്റിനെ എക്സ് പ്ലസ് എ കോമ വൈ പ്ലസ് ബിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടി എ ബികൾ അതായത് എ ബി ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടിരുന്നാൽ നമുക്ക് ഓരോരോ ഫംഗ്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ എല്ലാം കൂടെ കളക്ഷൻ ആണ് നമ്മുടെ സെറ്റ് ജി. ഈ സെറ്റ് ഈ സെറ്റ് ഗ്രൂപ്പ് അണ്ടർ ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്നാണ് അടുത്ത എക്സാമ്പിൾ പറയുന്നത്. സ്ട്രേറ്റ് ഫോർവേഡ് കാൽക്കുലേഷൻ ഷോ ദാറ്റ് ടി എ ബി ഇൻറ്റു ടി സി ഡി ഈസ് ഈക്വൽ ടു ടി എ പ്ലസ് ഇ ബി പ്ലസ് ടി. ഫ്രം ദിസ് ഫോർമുല വി മേ ഒബ്സർവ് ദാറ്റ് ജി ഈസ് ക്ലോസ്ഡ്. അപ്പോൾ രണ്ട് എലമെന്റ്സ് എടുത്തു, ഇവിടെ ഫംഗ്ഷൻ കോമ്പോസിഷൻ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് എലമെന്റ്സ് ടി എ ബി ടി സി ഡി എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടി എ പ്ലസ് ഇ ബി പ്ലസ് ഡി ആണ്. സോ നമുക്ക് അതായത് ക്ലോഷർ പ്രോപ്പർട്ടി ആണല്ലോ ആദ്യം നോക്കേണ്ടത്. രണ്ട് എലമെന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വീണ്ടും അതിലെ തന്നെ ഒരു എലമെന്റ് കിട്ടുന്നുണ്ടോ? അപ്പൊ അത് കിട്ടുന്നുണ്ട്. കാരണം ടി എ പ്ലസ് ഇ ബി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഇതേ സെറ്റിലെ. പിന്നെ ഉള്ളത് ഫ്രം ദിസ് ഫോർമുല വി മേ ഒബ്സർവ് ദാറ്റ് ജി ഈസ് ക്ലോസ്ഡ്. ടി 0 0 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി. കാരണം ടി 0 0 അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് എങ്ങോട്ട് തന്നെ പോകുന്നത്? എക്സ് പ്ലസ് 0 y + 0 എക്സ് വൈയിലേക്ക് തന്നെ പോകുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇൻവേഴ്സ് ഉണ്ടോന്നാ. ഇപ്പൊ ടി എ ബി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടി -a - b ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ജി ഈസ് അബീലിയൻ ആണ്. ജി എന്ന് പറയുന്നത് ടി എ ബി ആണ്. ടി എ ബി ടി സി ഡി നോക്കിയാൽ തിരിച്ചു നോക്കിയാൽ നമുക്ക് സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അബീലിയൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതെല്ലാം പറയുന്നത് ഇന്നലെ രാത്രി ഇട്ട വീഡിയോ കണ്ട് പലരും കണ്ടിട്ടുണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഇതെല്ലാം ഇന്നലെ എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇന്നലെ വൈകിയത്. ആൻഡ് ജി സബീലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് എലമെന്റ്സ് എടുത്ത് എ ബി എ ബി അങ്ങനെ ചെയ്തു, ബി എ എന്ന് പറയുന്നത് ചെയ്താൽ സെയിം എലമെന്റ് തന്നെ കിട്ടണം. ഇങ്ങനെ ഏതൊരു ജിയിലെ ഏതൊരു രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് എടുത്താലും എ ബി ഈസ് ഈക്വൽ ടു ബി എ ആണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് അബീലിയൻ ആണെന്ന് പറയാം. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എല്ലാ എലമെന്റ്സിനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഗ്രൂപ്പിനെ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് അസോസിയേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എല്ലാ പ്രോപ്പർട്ടീസും ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ദി എലമെന്റ്സ് ഓഫ് ജി ആർ കോൾഡ് ട്രാൻസ്ലേഷൻസ്. ഇപ്പോൾ ഈ നമ്മളിപ്പം ഡിഫൈൻ ചെയ്ത തരത്തിലുള്ള ഫംഗ്ഷൻസിനെ ട്രാൻസ്ലേഷൻസ് ആണ് വിളിക്കുന്നത്. അതായത് ഓരോ എലമെന്റിനെയും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് പ്ലെയിനില്. ട്രാൻസ്ലേഷൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിൾ 18 ആണ്. മെട്രിസിന്റെ എക്സാമ്പിൾ ആണിത്. ദ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് വിത്ത് ഡിറ്റർമിനന്റ് 1 വിത്ത് എൻട്രീസ് ഫ്രം ക്യൂ ആകാം, ആർ ആകാം, സി ആകാം, ഓർ ഇസെഡ് പി, പി ഇസ് എ പ്രൈം, ഇസ് എ നോൺ-അബെലിയൻ ഗ്രൂപ്പ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോ ഇവിടുത്തെ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ 2x2 മെട്രിസസിന്റെ സെറ്റ് ആണ്. വിത്ത് ഡിറ്റർമിനന്റ് 1 ആണ്. പിന്നെ ഒരു ഇത് പറയുന്നത് ഇപ്പം ഡിറ്റർമിനന്റ് ആണെങ്കിൽ അതിന്റെ എൻട്രീസ് എവിടെ നിന്നൊക്കെ ആവാന്ന് പറയുന്നുണ്ട്. റാഷണൽസ് ആവാം, റിയൽസ് ആവാം, കോംപ്ലക്സ് നമ്പേഴ്സ് ആവാം, ഇസെഡ് പി പ്രൈം ആണ്, ഇസെഡ് പി ആവും. ഇത്രയും
സെറ്റിൽ നിന്നുള്ള എൻട്രീസ് ആയിരിക്കും ആവണം നമ്മുടെ ടു ബൈ ടു മെട്രിക്സിനകത്തുള്ളത്. ഇസ് എ നൺഅബിലിയൻ ഗ്രൂപ്പ് ആണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നൺഅബിലിയൻ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ്, നമ്മളത് അബിലിയൻ അല്ല എന്ന് കേൾക്കുമ്പോഴേ ഒന്നാമത് മനസ്സിലേക്ക് വരേണ്ട എക്സാമ്പിൾ ആണ് മെട്രിക്സിന്റെ. കാരണം നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അബിലിയൻ അല്ലാത്ത ഒരു എക്സ് ഇതെന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെയാണ് കാണുന്നത്. കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ എ ബിയും രണ്ട് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ എ ബിയും ബി എയും എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ഈ ഈ സെറ്റ് എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു നൺഅബിലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ദ സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ഓഫ് ടു ബൈ ടു മെട്രിക്സ് ഓവർ ക്യു ആർ സി ഓ ഇസഡ് പി റെസ്പെക്റ്റീവ്ലി. അപ്പം ഈ ഗ്രൂപ്പിനെയാണ്, അതായത് ഡിറ്റർമിനന്റ് വൺ വരുന്ന, അത് ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് വൺ വരുന്ന ടു ബൈ ടു മെട്രിക്സിന്റെ സെറ്റ്, അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഗ്രൂപ്പിനെ നമ്മൾ സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് എസ് എൽ ടു എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഫോർ ദ ഗ്രൂപ്പ് എസ് എൽ ടു എഫ് ദ ഫോർമുല ഗിവൺ ഇൻ എക്സാമ്പിൾ നയൻ ഫോർ ദ ഇൻവേഴ്സ് ഓഫ് എ ബി സി ഡി സിംപ്ലിഫൈസ് ടു ഡി. കണ്ടല്ലോ, നമ്മൾ ഈ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ടു ബൈ ടു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ, പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗം ടു ബൈ ടു മെട്രിക്സിന്റെ ഇൻവേഴ്സ് വൺ ബൈ ഡിറ്റർമിനന്റ് ചെയ്യുമ്പോൾ അഞ്ച് ആണല്ലോ. അപ്പം ഡിറ്റർമിനന്റ് ഇവിടെ വൺ ആണെങ്കിൽ നമുക്ക് പിന്നെ അത് നോക്കണ്ട. പിന്നെ ഈ മെയിൻ ഡയഗണലില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു, ഓഫ് ഡയഗണലില് സൈൻ മാറ്റുന്നു. ഈ രീതിയിൽ നമുക്ക് അഞ്ച് എനെ കണ്ടുപിടിക്കാൻ പറ്റും. മെയിൻ ഡയഗണല് എ ഡി യു ആണ്, അതിനെ ഇന്റർചേഞ്ച് ചെയ്യുന്നു, ഓഫ് ഡയഗണല് സി ബി അതിന്റെ സൈൻ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇതിന്റെ മെട്രിക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡി മൈനസ് ബി മൈനസ് സി എ ആണ്. When the matrix series are from ZP, we use modulo p arithmetic to compute determinants, matrix products and inverses. അപ്പോൾ ഇനി അടുത്ത പറയുന്ന ZP യിലെ എലമെന്റ്സ്, ZP നെ കുറിച്ച് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ സെമി. ZP യിലെ എലമെന്റ്സ് ആണ് നമ്മുടെ എൻട്രീസ് ആയിട്ട് വരുന്നത് എങ്കിൽ നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയാലും അഡിഷൻ ആയാലും എല്ലാം ചെയ്യുമ്പോൾ മോഡുലോ പി അരിതമെറ്റിക് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായാലും എന്തായാലും. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇത് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു, ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ നമുക്കറിയാം രണ്ട് മെട്രിക്സ് എടുക്കുന്നു, രണ്ട് മെട്രിക്സ് എ ബി എടുത്ത് രണ്ടിന്റെയും ഡിറ്റർമിനന്റ് വണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രോഡക്റ്റ് എ ബി ഇവിടെ വരുന്നു നോക്കണം. പ്രോഡക്റ്റ് എ ബി മെട്രിക്സ് ആയിരിക്കും നമുക്കറിയാം, ഇവിടെ വരണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വണ്ണായിരിക്കണം. അപ്പൊ ഡിറ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി, അതാണ് ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി. അപ്പൊ ഡിറ്റ് എയും ഡിറ്റ് ബിയും വൺ ആയതുകൊണ്ട് ഡിറ്റ് എ ബി നമുക്ക് വൺ ആയിരിക്കും. സോ എ ബി എവിടെ വരും, നമ്മുടെ സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പിനകത്ത് വരുന്നുണ്ട്. പിന്നെ അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തത്. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ്, നെക്സ്റ്റ് നമ്മൾ നോക്കുക അസോസിയേറ്റീവ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല ബട്ട് അസോസിയേറ്റീവ് ആണ്. പിന്നെ അപ്പൊ അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനില്ല, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മതി. പിന്നെ വേറെ ഉള്ളത് ഐഡന്റിറ്റി ഉണ്ടോ നോക്കണം. ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, സോ ഐഡന്റിറ്റി മെട്രിക്സ് എല്ലാവർക്കും അറിയാലോ, ടു ബൈ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ്. ഇനി നമ്മുടെ ഡിറ്റർമിനന്റ് വൺ ആവുന്ന മെട്രിക്സുകളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സ് ആണ്, ഇൻ പർട്ടിക്കുലർ അതിന്റെ ഡിറ്റർമിനന്റ് വൺ ആണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടാവും. സോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും സ്പെഷ്യൽ ലീനിയർ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന പലർത്തും ഈ സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ പേരുകൾ പറയും നമ്മൾ ഈ എക്സാമ്പിൾസിന്റെ. സോ അപ്പൊ അതെന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണേ. ടു ഇല്ലസ്ട്രേറ്റ് ദ കേസ് എസ് എൽ ടു ഇസഡ് ഫൈവ്, എസ് എൽ ടു ഇസഡ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ് ആണ്, ഓർഡർ ടു ബൈ ടു ടു ആണ്, ടു ബൈ ടു മെട്രിക്സസ് ആണ്. പിന്നെ എൻട്രീസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇസഡ് ഫൈവിനകത്തുനിന്നാണ് എൻട്രീസ് വരുന്നത്. കൺസിഡർ ദി എലമെന്റ് ത്രീ ഫോർ ഫോർ ഫോർ, ഇങ്ങനെയൊരു എലമെന്റ് നോക്കുക. ദെൻ ഡി ടി എ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ഫോർ മൈനസ് ഫോർ ഇൻറ്റു ഫോർ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞത് ഇസഡ് പി എന്നാണ് എലമെന്റ്സ് എങ്കിൽ അത് ഇവിടെ നമ്മൾ മോഡുലോ പി നോക്കണം. അപ്പൊ ഇവിടെ ഇസഡ് ഫൈവിനാണ് നമ്മൾ എലമെന്റ്സ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഡിറ്റി എ കണ്ടുപിടിക്കുന്ന നമ്മൾ മോഡ് ഫൈവ് ചെയ്യണം. മോഡ് ഫൈവ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മൈനസ് പതിനാറ് നമുക്ക് മൈനസ് ഫോർ എന്ന് കിട്ടും. മൈനസ് ഫോർ മോഡ് ഫൈവ് വൺ ആണ്.
and the inverse of 4 minus 4 minus 4 3 is equal to the inverse of a is from either ഇത് എങ്ങനെയാണെന്നറിയോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പിനകത്തുള്ള ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മെയിൻ മെയിൻ ഡയഗണലിലെ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നു ഓഫ് ഡയഗണലിലെ സൈൻ ചേഞ്ച് ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ ഇപ്പൊ പറഞ്ഞ 3 4 4 4 ഉണ്ടെന്ന് നമുക്ക് എടുക്കാം അപ്പം ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് 4 - 4 - 4 3 ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ -4 എന്നുള്ളതിനെ നമുക്ക് മോഡുലോ 5 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നത് -4 എന്ന് പറഞ്ഞാൽ മോഡ് 5 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നത് അപ്പൊ അത് ഒന്ന് മാറ്റി എഴുതിയാൽ മാത്രം മതി നോട്ട് ദാറ്റ് അപ്പൊ ഇങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോ കിട്ടിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക 3 4 4 4 1 1 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോഡുലോ 5 അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഓക്കെ എക്സാമ്പിൾ 19 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ ഒരു ജനറൽ കേസ് ആണ് ലെറ്റ് എഫ് ബി എനി ഓഫ് ക്യു ആർ സി ഓർ ഇസെഡ് ബി ഇപ്പൊ എഫ് എന്ന് പറയുന്ന സെറ്റ് ക്യു ആർ സി ഇസെഡ് ബി ഇതിനെല്ലാം പകരം ഇപ്പൊ നിൽക്കുന്നത് അത്രയും എഫ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി പിന്നീട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കും ദ സെറ്റ് ജി എൽ ടു എഫ് നമ്മൾ മുമ്പേ കണ്ടത് എസ് എൽ ടു എഫ് ആണ് പറയുന്നത് ജി എൽ ടു എഫ് ആണ് ഫോർ 2 by 2 മെട്രിക്സസ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനൻസ് ആൻഡ് എൻട്രീസ് ഫ്രോം എഫ് ഈസ് എ നൺഅബിലിയൻ ഗ്രൂപ്പ് വിത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ ജി എൽ ടു എഫിനകത്ത് വരുന്ന 2 by 2 മെട്രിക്സസ് ആണ് നോൺ സീറോ ഡിറ്റർമിനന്റ് ആണ് വരുന്നതിനകത്ത് ഇപ്പൊ നോൺ സീറോ ഡിറ്റർമിനന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പഠിച്ച സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിറ്റർമിനന്റ് 1 ആണോ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണോന്നേ ഉള്ളൂ ആസ് ഇൻ എക്സാമ്പിൾ 18 when f is a zp modulo p arithmetic is used to calculate determinants matrix products and inverses ഇപ്പൊ zp ആണ് നമ്മുടെ എൻട്രീസ് വരുന്ന അവിടുന്നാണെങ്കിൽ മോഡുലോ പി അരിഥമെറ്റിക് യൂസ് ചെയ്യാം അപ്പൊ ഫോർമുല ഗിവൺ ഇൻ എക്സാം 9 ഫോർ ദി ഇൻവേഴ്സ് ഓഫ് എ ബി സി ഡി റിമൈൻസ് വാലിഡ് ഫോർ എലമെന്റ്സ് ഓഫ് ഫ്രം ജി എൽ ടു സെപ്പി പ്രൊവൈഡഡ് ബി ഇൻ ദ ഡിവിഷൻ ബൈ എ ഡി മൈനസ് ബി സി ആസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ദി ഇൻവേഴ്സ് ഓഫ് എ ഡി മൈനസ് ബി സി മോഡുലോ പി ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതിനകത്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ എളുപ്പമായിരുന്നു കാരണം അവിടുത്തെ ഡിറ്റർമിനന്റ് 1 ആയതുകൊണ്ട് 1 by determinant ഓഫ് എയിൻറ്റ് 1 ചെയ്യുന്നതാണല്ലോ അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് അപ്പൊ 1 by determinant ഓഫ് ഡിറ്റ് എ എന്ന് പറയുന്നത് 1 ആകുമ്പോൾ നമുക്കത് എളുപ്പമാകും അപ്പൊ ഇവിടെ ഡിറ്റ് എ 1 ആവണമെന്നില്ല സോ നമുക്ക് ഒരു 2 by 2 മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അറിയാം എ ഡി മൈനസ് ബി സി ആണ് അപ്പൊ 1 by AD - BC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്ക് അതായത് എ ഡി മൈനസ് ബി സി എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പൊ മോഡ് പി ഇസെഡ് പി എന്നാണ് എലമെന്റ്സ് വരുന്നതെങ്കിൽ മോഡ് പി എടുക്കണം ഫോർ എക്സാമ്പിൾ ജി എൽ ടു ഇസെഡ് 7 കൺസിഡർ 4 5 6 3 എന്ന് പറയുന്ന എലമെന്റ് നോക്കുക ഇവിടുത്തെ ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 12 - 30 മോഡ് 7 - 18 മോഡ് 7 = 3 എന്ന് കിട്ടും ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് 3 എന്ന് പറയുന്നത് 5 ആണ് കാരണം നമ്മുടെ മോഡ് 7 ആണ് നമ്മളിവിടെ നോക്കുന്നത് ഇപ്പൊ 3 × 5 നമുക്ക് 15 എന്ന് പറഞ്ഞാൽ 1 ആണ് മോഡ് 7 സോ ഇൻവേഴ്സ് ഓഫ് 4 5 6 3 ഈസ് 3 × 5 ഇപ്പൊ ഇത് ഇവിടെയും നമുക്ക് ഈ മോഡുലോ ചെയ്യുമ്പോഴും എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എ ഡി മൈനസ് ബി സി കണ്ടുപിടിക്കാം എ ഡി മൈനസ് ബി സി കണ്ടുപിടിച്ചിട്ട് അതിനെ മോഡ് ഏതാണോ മോഡ് എടുത്ത് മോഡ് പി ആണെങ്കിൽ ആ മോഡ് പിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ആൻസർ കണ്ടുപിടിക്കുക എന്നിട്ട് 1 by അത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് 1 by എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് ഇപ്പൊ 1 by 3 ആണ് വരുന്നത് 3 യുടെ ഇൻവേഴ്സ് 3 യുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ആണ് ഇൻ മോഡ് 7 അങ്ങനെ ആ 5 കൊണ്ട് നമ്മൾ ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 × 5 ഓരോ എൻട്രിയിലേയും മൾട്ടിപ്ലൈ ചെയ്യണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 3 5 6 എന്ന് കിട്ടും ഇനി ചെക്ക് ചെയ്ത് നോക്കാം ഇത് 1 0 0 1 ആണെന്ന് നമ്മൾ സോറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയും മോഡ് 7 ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടും ഓക്കെ അടുത്തത് ദ ഗ്രൂപ്പ് ജി എൽ എൻ എഫ് ഈസ് കോൾഡ് ജനറൽ ലീനിയർ ഗ്രൂപ്പ് ഓഫ് എൻ ബൈ എൻ മാട്രിക്സസ് ഓവർ എഫ് ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഒരു നൺഅബിലിയൻ ഗ്രൂപ്പ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇത് രണ്ടും ജനറൽ ലീനിയർ ഗ്രൂപ്പ് ആണ് ഇത് അതായത് സെറ്റ് ഓഫ് ഓൾ എൻ ബൈ എൻ മാട്രിക്സസ് വിത്ത് ഡിറ്റർമിനന്റ് നോൺ സീറോ ഡിറ്റർമിനന്റ് വരുന്ന
എൻമേയൻ മെഡിസിൻ്റെ കളക്ഷനാണ് ജി എൻ എൻ എഫ് എന്ന് പറയുന്നത്. സ്പെഷ്യലി ഇന ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിറ്റർമിനന്റ് വണ് വരുന്നതാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. എക്സാമ്പിൾ 20 ദ സെറ്റ് 1 ടു എക്സ് റേ എൻമേയൻ സ്പെഷ്യൽ ഗ്രൂപ്പ് ആണ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഈസ് പ്രൈം. ഇപ്പോൾ നമ്മൾ 1 2 കോമ എക്സെട്രാ എൻ മൈനസ് 1 എടുക്കുന്നു. ഇസഡ് എന്നിലെ എലമെന്റ്സ് ആണല്ലോ ഇതല്ല, അതൊരു ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എൻ ആകണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്നാണ് അവിടെ എൻ പ്രൈം ആവണം. കാരണം നമുക്ക് നിങ്ങൾ വിശദമായിട്ട് ഇത് പഠിച്ചതാണ് നമ്മുടെ ഇസഡ് പിന്നെ കുറിച്ചെല്ലാം. ഇസഡ് ഇസഡ് എന്നിലെ അതിലെ ഓരോ എലമെന്റിനെയും ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ ആ എലമെന്റ് നമ്മുടെ എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവണം. അപ്പോ അങ്ങനെ എല്ലാ എലമെന്റിനും സംഭവിക്കണമെങ്കിൽ ആ ഇസഡ് എന്നിലെ എൻ എന്ന് പറയുന്നത് ഒരു പ്രൈം ആയേ പറ്റുള്ളൂ. സോ ഇസഡ് എൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആകണമെങ്കിൽ എൻ മസ്റ്റ് ബി എ പ്രൈം. ഇവിടെ നമ്മൾ കുറെ എക്സാമ്പിൾസ് പഠിച്ചതല്ലേ, എല്ലാം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഓരോ ഗ്രൂപ്പ് ഓപ്പറേഷൻ എന്താണ്, ഐഡന്റിറ്റി എന്താണ്, ഫോം ഓഫ് എലമെന്റ് എങ്ങനെയാണ്, ഗ്രൂപ്പിലെ ഇൻവേഴ്സ് എങ്ങനെയാണ്, അബീജിയൻ ആണോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച എക്സാമ്പിൾസിൻ്റെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒന്ന് നിങ്ങൾ നോട്ട് എഴുതുമ്പോഴൊന്ന് വിശദമായിട്ട് നോക്കുക കേട്ടോ. എക്സാമ്പിൾസിലെ നമുക്ക് ഇനിയും വേണ്ടതാണ്. നെക്സ്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾസ് കഴിഞ്ഞു, അടുത്തതെന്ന് പറഞ്ഞാൽ എലമെന്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ്സ് ആണ്. നമുക്ക് എലമെന്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ്സിൻ്റെ കുറച്ച് തിയറംസ് ആണ് വരുന്നത്. തിയറംസ് ഈ അങ്ങോട്ട് തിയറംസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള തിയറംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. തിയറം 2.1 യുണീക്നെസ് ഓഫ് ദി ഐഡന്റിറ്റി. 2.1 തിയറം പറയുന്നത് യുണീക്നെസ് ഓഫ് ദി ഐഡന്റിറ്റി. ഒരു ഗ്രൂപ്പിലെ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ്, എലമെന്ററി പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ് യുണീക്നെസ് ഓഫ് ദി ഐഡന്റിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് ഒരു തിയറം കാണുമ്പോൾ മാത്രം ഓർക്കാതെ അല്ലാതെ തന്നെ നമുക്കൊരു ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടികൾ ഇന്നതിനൊക്കെയാണെന്ന് പറയാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. ഇനി ഗ്രൂപ്പ് ജി ദെയർ ഈസ് ഓൺലി വൺ ഐഡന്റിറ്റി എലമെന്റ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരൊറ്റ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉള്ളൂ, അതാണ് യുണീക്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൂഫ്, സപ്പോസ് ബോത്ത്, അപ്പോൾ നമ്മൾ ഒറ്റ ഒരു ഐഡന്റിറ്റി ഉള്ളത് നമുക്ക് കാണിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ബോത്ത് ഇ ആൻഡ് ഇ ഡാഷ് ആർ ഐഡന്റിറ്റീസ് ഓഫ് ജി. ഇയും ഇ ഡാഷും ജിക്ക് അതിൽ ഐഡന്റിറ്റീസ് ആണെന്ന് വിചാരിക്കുക. ദെൻ അപ്പോൾ ഐഡന്റിറ്റിയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എ ഇൻറ്റു ഇ ഈസ് ഇക്വൽ ടു എ ആയിരിക്കും ഫോർ ഓൾ എ ഇൻ ജി. ഇപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്തോന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, എ ഇൻറ്റു ഇതായത് മൾട്ടിപ്ലിക്കേഷൻ രീതി ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എ ഇൻറ്റു ഇ ഈക്വൽ ടു എ ഫോർ ഓൾ എ ഇൻ ജി ആയിരിക്കും. അതേപോലെ തന്നെ ഇ ഡാഷും ഐഡന്റിറ്റി ആയതുകൊണ്ട് ഇ ഡാഷ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, എ തന്നെ കിട്ടും. കാരണം ഈ ലക്ഷം ഐഡന്റിറ്റി ആണല്ലോ ഫോർ ഓൾ എ ഇഞ്ചി. അപ്പൊ ഇപ്പൊ എന്താണ് കിട്ടിയത്, രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഇക്വേഷനകത്തിൽ എയ്ക്ക് പോയാൽ നമ്മൾ ഇ ഡാഷ് കൊടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും, ഇ ഡാഷ് ഇൻറ്റു എ ഇജ് ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടും. രണ്ടാമത്തേനകത്തില് നമ്മൾ എയ്ക്ക് പോയാൽ ഇയും കൊടുക്കുന്നു. അപ്പോൾ ഇ ഡാഷ് ഇൻറ്റു ഇ എന്ന് പറയുന്നത് നമുക്ക് ഇ ആയിരിക്കും കിട്ടുക. അപ്പൊ രണ്ടിടത്തും എന്താ കിട്ടിയിരിക്കുന്നത്, ഇ ഡാഷ് ഇൻറ്റു ഇ എന്ന് പറയുന്ന ആദ്യത്തെ കാര്യത്തിൽ ഈക്വൽ ടു ഇ ഡാഷ് ആയിരുന്നു, രണ്ടാമത്തെ കാര്യത്തിൽ ഇ ഡാഷ് ഇൻറ്റു ഇ ഈക്വൽ ടു ഇ എന്നും കിട്ടി. അപ്പൊ രണ്ടും ഇ ഡാഷ് ഇൻറ്റു ഇ ആണല്ലോ. അപ്പൊ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ ആയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒറ്റ ഒരു ഐഡന്റിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ എന്നാവും. നെക്സ്റ്റ് തിയറം, തിയറം 2.2 ക്യാൻസലേഷൻ പ്രോപ്പർട്ടി. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇനി ഗ്രൂപ്പ് ജി ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോസ് ഹോൾഡ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പില് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോസ് ഹോൾഡ് ചെയ്യും. എന്താണ് ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ, ദാറ്റ് ഈസ് ബി എ ഈസ് ഈക്വൽ ടു സി എ ആണെങ്കിൽ റൈറ്റ് സൈഡിലാണല്ലോ ഈ, അതായത് ബിയുടെ റൈറ്റ് സൈഡിൽ എ കിടക്കുന്നു, അതേപോലെ സിയുടെ റൈറ്റ് സൈഡിൽ എ ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുന്നു, നമ്മളത് ക്യാൻസൽ ചെയ്ത് കളയും. ഇംപ്ലൈസ് അങ്ങനെ ചെയ്യാൻ പറ്റും, ബി ഈസ് ഈക്വൽ ടു സി, അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഗ്രൂപ്പിന്. ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു എ സി ഇംപ്ലൈസ്, അതാണ് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ, ബി ഈസ് ഈക്വൽ ടു സി ആണ്. പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം മാത്രമേ നോക്കുന്നുള്ളൂ, രണ്ടും നോക്കുന്നില്ല. ഒരെണ്ണം മതി, മറ്റു സിമിലർലി അത്രേ ഉള്ളൂ. പ്രൂഫ്, സപ്പോസ് ബി എ ഈസ് ഈക്വൽ ടു സി എ. അപ്പോൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ഒരു എലമെന്റിന് ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കില്ല, അത് എ ഡാഷ് ആണെന്ന് വിചാരിക്കില്ല. എ ഡാഷ് ബി ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ, ദെൻ മൾട്ടിപ്ലൈ ഓൺ ദി റൈറ്റ് ബൈ എ ഡാഷ് ബി ഗെറ്റ്. രണ്ട് സൈഡ് നമ്മൾ എ ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി എ ഇൻറ്റു എ ഡാഷ് സി എ ഇൻറ്റു എ ഡാഷ് എന്ന് കിട്ടും. പ്ലീസ്
b into a dash into a is equal to c into a dash a into a dash implies b into identity is equal to c into identity implies b is equal to c identity. Okay. Similarly, one can prove that a b is equal to. B is equal to c a എന്ന് ആയിരുന്നു എടുത്തത് നമ്മൾ ലാസ്റ്റ് b is equal to c. അതായത് റൈറ്റ് ക്യാൻസലേഷൻ ലോ ഉണ്ട് അവിടെ. ഇതേപോലെ തന്നെ നമുക്ക് എ ബി സിഗർ ടു എ സി നെ ബി സിഗർ സി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ എ ഡാഷ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് പ്രൂവ് ചെയ്തിട്ടില്ല, ഇതേപോലെ ആണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. റിമാർക്ക്: ആസ് എ കോൺസിക്വൻസ് ഓഫ് ദി ക്യാൻസലേഷൻ പ്രോപ്പർട്ടി വി ഗെറ്റ് ദാറ്റ് ഇൻ എ കെയ്ലി ടേബിൾ ഫോർ എ ഗ്രൂപ്പ് ഈച്ച് ഗ്രൂപ്പ് എലമെന്റ് ഒക്കേഴ്സ് എക്സാക്ട്ലി വൺസ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം. അനദർ കോൺസിക്വൻസ് ഓഫ് ദി ക്യാൻസലേഷൻ പ്രോപ്പർട്ടി ഈസ് ദി യുണീക്നെസ് ഓഫ് ഇൻവേഴ്സ്. അപ്പൊ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, എ ബി ഈസ് ഈക്വൽ ടു എ സി വരെ. ഈ കെയ്ലി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനകത്തിലെ എലമെന്റ്സ് എല്ലാം നമ്മൾ റോയായിട്ട് കോളമായിട്ട് എഴുതും, എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് എന്താണ് കിട്ടുന്നതെന്നുള്ള ഒരു നമ്മൾ കണ്ടതാണിത്. പേര് പറഞ്ഞിട്ടുണ്ടോ നോക്കുന്നില്ല, നമ്മൾ കെയ്ലി ടേബിൾ കണ്ടിട്ടുണ്ട്. ഓരോ എലമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇതെല്ലാം കൂടെ നമ്മൾ എഴുതി വെക്കുന്നു. അപ്പോൾ ഒരു താഴോട്ട് കോളമായിട്ടും റൈറ്റ് സൈഡിലേക്ക് റോ ആയിട്ട് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ എൻട്രിയും അത് അതിൻ്റെ നേർക്ക് എഴുതുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എ സി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർട്ടിക്കലി നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് റോയിലെ ബിയും സിയും മുകളിലുണ്ട്, ബിയും സിയും ഉണ്ട്. ഇപ്പോൾ എ കൊണ്ട് ബി, എനെ ബി കൊണ്ടും ചെയ്തപ്പോഴും എനെ സി കൊണ്ട് ചെയ്തപ്പോഴും നമുക്ക് ഒരേ എലമെന്റ് കിട്ടുവാണെങ്കിൽ ബിയും സിയും ഒന്നായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത പൊസിഷനിൽ ഇത് വരുന്നില്ല. ബിയും സിയും ഡിഫറൻറ്റ് ആണെങ്കിൽ മാത്രമേ അത് എന്താ പറയുക, ഡിഫറൻറ്റ് ആണെങ്കിൽ രണ്ടിടത്ത് കിടക്കും. എ ബി സി ഒരു എ സി ആണെങ്കിൽ ബി സി ഒരു സി ആയേ പറ്റുള്ളൂ. അതായത് രണ്ട് വ്യത്യസ്ത എലമെന്റ്സിന് ഒരിക്കലും ഒരേ ആൻസർ തന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കെ ജി ടേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ളതായിരിക്കും ഓരോ ഇതിലും കിട്ടുന്നത്, ഒരു ഒരു എലമെന്റ് ഒരു പ്രാവശ്യം വരുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു കോൺസിക്വൻസ് ആണ് നമ്മൾ ക്യാൻസലേഷൻ ലോ ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റൊരു കാര്യം, യുണീക്നെസ് ഓഫ് ഇൻവേഴ്സസ്. ഇപ്പൊ ഐഡന്റിറ്റി യുണീക്ക് ആണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ യുണീക്ക് ആണ് ഇൻവേഴ്സ്. യുണീക്ക് ഇൻവേഴ്സിന്റെ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത്. ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റി ഒരു ഗ്രൂപ്പിന് യുണീക്ക് ആണെന്ന് പറയും, ഇവിടെ ഇൻവേഴ്സ് യുണീക്ക് ആണ്, ഓരോ എലമെന്റിനും യുണീക്ക്. ഇപ്പോൾ എല്ലാത്തിനോട് ഒറ്റ ഇൻവേഴ്സ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഫോർ ഈച്ച് എലമെന്റ് എ ഇൻ എ ഗ്രൂപ്പ് ദർ ഇസ് എ യുണീക്ക് എലമെന്റ് ബി ഇൻ ജി സച്ച് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ ഇൻ ജി. ഇപ്പൊ എയ്ക്ക് വേറെ ഇൻവേഴ്സ് ഉണ്ടാകത്തില്ല, പക്ഷെ മറ്റൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറൊരു ഇൻവേഴ്സ് ആയിരിക്കും. പ്രൂഫ്: സപ്പോസ് ബി ആൻഡ് സി ആർ ഇൻവേഴ്സസ് ഓഫ് എ. ഇപ്പൊ രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് എടുക്കുന്നു നമ്മൾ, എന്റെ രണ്ട് ഇൻവേഴ്സ് ആണ് ബി സി, ദെൻ എ ബി സിഗറും ഐഡന്റിറ്റി ആയിരിക്കും, അതേപോലെ എ സി സിഗറും ഐഡന്റിറ്റി ആയിരിക്കും. ഇംപ്ലൈസ് എ ബി സിഗറും എ സി. ക്യാൻസലിംഗ് എ ഓൺ ബോത്ത് സൈഡ്സ് ഗിവ്സ് ബി സിഗറും സി. ഇപ്പൊ ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് എലമെന്റ്സ് എയും സിയും വന്നിട്ടുണ്ട്, നമുക്ക് ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി സിഗറും സി എന്ന് കിട്ടുമല്ലോ. അപ്പൊ നമ്മുടെ രണ്ട് ഇൻവേഴ്സും സെയിം ആണെന്ന് കിട്ടിയില്ലേ, ഹെൻസ് ദി യുണീക്നെസ് ഓഫ് ദി ഇൻവേഴ്സ് ഓഫ് ആൻ എലമെന്റ്. അപ്പൊ അതേയുള്ളൂ അതിന്റെ പ്രൂഫ്. നെക്സ്റ്റ് തിയറം 2.4, സോക്സ് ഷൂസ് പ്രോപ്പർട്ടി എന്നാണ് അതിന്റെ പേര്. ഫോർ ഗ്രൂപ്പ് എലമെന്റ്സ് എ ആൻഡ് ബി, എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻ ടു എ ഇൻവേഴ്സ്. അപ്പൊ ഇത് ഷോക്സ് ഷൂ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സോക്സും ഷൂ ഇടുന്നു, ആദ്യം സോക്സ് ഇടുന്നു പിന്നെ ഷൂ ഇടുന്നു, പക്ഷെ ഊരുമ്പോൾ ആദ്യം ഷൂ അഴിക്കും പിന്നെ സോക്സ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എ ബി ദ ഹോൾ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന ബി ഇൻവേഴ്സ് പിന്നെ എ ഇൻവേഴ്സ്, അതാണ് ഇവിടെ ആ ഒരു പ്രോപ്പർട്ടി കൊണ്ട് ആ പേര് കൊടുത്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൂഫ്: സിൻസ് എ ബി ഇൻറ്റു ബി, എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡന്റിറ്റി, എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടുമെന്ന് നമുക്കറിയാം. ആൻഡ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്ത് നോക്കാം. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇതൊന്നും നമുക്കറിയത്തില്ല, നമ്മൾ എ ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇടയ്ക്കുള്ള ഈ ബി ബി ഇൻവേഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. എ ഇൻറ്റു ബി ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഇക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു എ ഇൻവേഴ്സ് ഇക്വൽ ടു എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇക്വൽ ടു ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വി ഹാവ് ബൈ തിയറം 2.3 ദാറ്റ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് അപ്പൊ എ ബിനെ നമ്മൾ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇ എന്ന് കിട്ടി. അപ്പൊ എ ബിയുടെ ഇൻവേഴ്സ് എന്താണ്, ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്.
കാരണം എന്താണെന്നറിയാം, തൊട്ട് മുമ്പ് നമ്മൾ എ ബിയുടെ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഇൻവേഴ്സ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് ഐഡി കിട്ടും. ഇവിടെ നമുക്ക് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഐഡന്റിറ്റി കിട്ടി. ഇനി ഇൻവേഴ്സ് യുണീക്ക് ആണ് നമ്മൾ പഠിച്ച തൊട്ട് മുകളിൽ. അപ്പൊ ഇത് എ ബിയിലെ ഇൻവേഴ്സ് എന്താണ്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. അടുത്ത ചാപ്റ്റർ 3 ആണ്. അടുത്ത 4 ചാപ്റ്റർ ചേരുന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ചാപ്റ്റർ 3 നമ്മളുടെ ഡെഫിനിഷൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് സബ് ഗ്രൂപ്പ്സ് ഡെഫിനിഷൻ നോക്കാം. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്, ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഗ്രൂപ്പ്, ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ് ഈസ് കോൾഡ് ഈസ് ഓർഡർ. അപ്പോൾ ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ എണ്ണത്തിനെയാണ് അതിന്റെ ഓർഡർ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, വി വിൽ യൂസ് ഓർഡർ ഓഫ് ജി. അപ്പൊ അതിന്റെ നൊട്ടേഷൻ ഉണ്ടല്ലോ എഴുതിയിരിക്കുന്നത്, ടു ഡിനോട്ട് ദി ഓർഡർ ഓഫ് ജി. എക്സാമ്പിൾ, ദി ഗ്രൂപ്പ് ഇസഡ് ഓഫ് ഇൻറ്റിജേഴ്സ് അണ്ടർ അഡിഷൻ ഹാസ് ഇൻഫിനിറ്റ് ഓർഡർ. ഇപ്പം ഇസഡ് എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ് അണ്ടർ അഡിഷനിൽ നമുക്കറിയാം ഇസഡില് എന്തോ എലമെന്റ്സ് ഉണ്ടത് എങ്ങും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അതിന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ഓർഡർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ദ ഗ്രൂപ്പ് യു ഓഫ് ടെൻ, യു എന്നിന്റെ ഗ്രൂപ്പിൽ നമ്മൾ കണ്ടതാണ് ഗ്രൂപ്പ് യു ഓഫ് ടെൻ 1 3 7 9 ആണ് അതിനകത്ത് വരുന്നത്. അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലർ 10 ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 4 അകലാണ്, 4 എലമെന്റ്സ് ആവുള്ളത്. നെക്സ്റ്റ് ഡെഫിനേഷൻ, ഓർഡർ ഓഫ് ആൻ എലമെന്റ്. ദ ഓർഡർ ഓഫ് ആൻ എലമെന്റ് ജി ഇൻ എ ഗ്രൂപ്പ് ക്യാപിറ്റൽ ജി ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഇൻ സച്ച് ദാറ്റ് ജി ഈസ് ടു ഇൻറ്റിജർ ഈക്വൽ ടു ഇ. ഇപ്പോൾ ഒരു എലമെന്റ് ജി എടുക്കുന്നു ഇൻ എ ഗ്രൂപ്പ്, അതിന്റെ ഓർഡർ എന്താണ്? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണെന്നാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഒരു എലമെന്റിന്റെ ഓർഡർ എന്താണ്. ഒരു എലമെന്റ് സ്മോൾ ജി ഉണ്ട്, അതിന്റെ ഓർഡർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഐഡന്റിറ്റി, ജി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി വരുന്ന, ജി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി വരുന്ന ഏറ്റവും ചെറിയ എൻ ആണ്, ഏറ്റവും ചെറിയ പവർ എന്നിനെയാണ് നമ്മൾ ജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി അഡിറ്റീവ് നൊട്ടേഷൻ, ദിസ് കുഡ് ബി എൻ ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു 0. അപ്പൊ നൊട്ടേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ സെറ്റിനകത്തില് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഓപ്പറേഷൻ എങ്കിൽ നമ്മൾ ജീനെ എൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നത്, കാരണം ജിയുടെ ഓർഡർ എൻ ആണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ജി റേസ് ടു എൻ എന്ന് എഴുതും. ഇനി അഡിഷൻ ആണ് വരുന്നത്, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ഐഡന്റിറ്റി 0 ആണല്ലോ. ജി പ്ലസ് ജി പ്ലസ് ജി പ്ലസ് അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ ഐഡന്റിറ്റി കിട്ടുക, 0 കിട്ടുക. If no such integer exists, we say that G has infinite order, the order of an element G is denoted by order of G. അപ്പൊ ഇങ്ങനെ ഒരു ഇൻറ്റിജർ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ജി റേസ് ടു എൻ സീറോ ഐഡന്റിറ്റി അല്ലെങ്കിൽ എൻ ഇൻറ്റു ജി സീക്വൽ സീറോ ആവുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റിജർ, സ്മോളസ്റ്റ് ഇൻറ്റിജർ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പറയും ജിക്ക് ജിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെന്ന് പറയും. ഇനി ഈ സ്മോൾ ജിയുടെ ഓർഡറെ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. സ്മോൾ ജിയുടെ ഓർഡറും നേരത്തെ പറഞ്ഞ അതേ നൊട്ടേഷൻ കൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ സ്വന്തം പേര് ടൈപ്പ് ചെയ്തിട്ട് എക്സിറ്റ് ആവുക. നേഹാലക്ഷ്മി ഇപ്പോഴാണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൽ പറഞ്ഞ നാലാവുന്നു.